ഹല്ലേലൂയാ. പറഞ്ഞ വലകരമുയർത്തി ഹല്ലേലൂയാ. സ്വരമുയർത്തി ഹല്ലേലൂയാ. നല്ല സ്വരത്തിൽ പറ. നന്നായിട്ട് പറയണം, എന്നാലാണ് അവർക്കൊരു ഇതുണ്ടാവുള്ളൂ. ഹല്ലേലൂയാ. നിങ്ങൾക്ക് സ്വർഗം തുറന്ന് കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുകയുള്ളൂ. നമ്മളിന്ന് ഈ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷമാണ് ഈ ഹല്ലേലൂയൊക്കെ പറയാൻ പുറത്തേക്ക് വരുള്ളൂ. നമുക്ക് നല്ല സന്തോഷമാണെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ നമ്മൾക്ക് സങ്കടം. നിങ്ങൾ സങ്കടമുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട എന്തിനെ കുറിച്ചാ? ഇപ്പോൾ യേശു ക്രിസ്തുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. കാരണം എന്തെന്നറിയാവോ, മറ്റുള്ളവർ കരയുമ്പോഴും നമ്മൾ സന്തോഷത്തോടെ. അതാണ് ക്രിസ്ത്യാനികളുടെ ഒരു മുഖമന്ത്രി എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിൽ നിറച്ച് ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. തകർന്നിരിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്നവരാണ് ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിഷയം ഇതാണ്: ഇരുളിൽ പ്രകാശിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ഹല്ലേലൂയ. ഇരുളിൽ പ്രകാശിക്കുന്ന എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രകാശം, മറ്റുള്ളവർക്ക് സന്തോഷം. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ തന്നെ നമ്മളിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ ചൈതന്യം, യേശു ക്രിസ്തുവിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ പുൽക്കൂട്ടിൽ ഉള്ള ആ ഒരു പ്രകാശം ഇപ്പം നിങ്ങളിലേക്ക് നിറഞ്ഞിട്ടുണ്ട്. അത് മറ്റുള്ളവർ നിറയണം. മത്തായിയുടെ സുവിശേഷത്തിൽ 5:14, 15, 16 തിരുലിഖിതങ്ങൾ. മത്തായിയുടെ സുവിശേഷം 5:14, 15. നിങ്ങൾ ഉറക്കെ വായിച്ചേ: നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന് മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. മലമുകളിൽ പണിതുയർത്തിയ പട്ടണം പോലെ അത് മറച്ചു വെക്കാൻ പറ്റില്ല. യേശു ക്രിസ്തുവാകുന്ന പ്രകാശം ഇന്നിവിടുന്ന് സ്വീകരിക്കണം. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം. അപ്പോൾ നിങ്ങളെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല, നിങ്ങളെ ഒരാൾക്കും തോൽപ്പിക്കാനും പറ്റില്ല. ഒരു പരീക്ഷകളും നിങ്ങൾക്ക് തോക്കാൻ കർത്താവ് അനുവദിക്കുക. കാരണം ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണം പോലെ. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ പ്രകാശത്തിൽ നിറയുമ്പോൾ നിങ്ങളെ കാണുന്നവർ അഭിഷേകം നിറയും, നിങ്ങളെ കാണുന്നവർ സന്തോഷത്തെ കൊണ്ട് നിറയും. അല്ലേ, ഇപ്പം നിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചൊക്കെ പോയി, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു, അഭിഷേകം നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ പരീക്ഷയിൽ വിജയിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം നിങ്ങൾക്ക് മാത്രമാണ് നിലനിൽക്കുന്നത് അല്ല, നിങ്ങളുടെ കുടുംബം, നിങ്ങളെ കാണുന്നവരെല്ലാം പറയും: അവൻ പാസ്സായോ, അല്ല അവന് ജോലി കിട്ടിയോ. നിങ്ങളുടെ ഒപ്പം ജോലിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്നവർ നോക്കി നിൽക്കേ, നിന്റെ ദൈവം നിനക്ക് ജോലി നൽകും. നിങ്ങളുടെ കൂടെ ഒരുമിച്ചൊരു ഭവനമില്ലാതെ ഒത്തിരിയേറെ ക്ലേശിക്കുന്നവർ ഇപ്പോൾ നിങ്ങൾക്കൊരു ഭവനം കർത്താവ് നൽകും. നിങ്ങളുടെ ഉള്ളിൽ യേശു, അതായത് യേശു ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാത്തത്. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകും. കുടുംബത്തിൻ്റെ പ്രകാശമാണ്, നിങ്ങൾ ജീവനാണ്, നിങ്ങൾ ശക്തിയാണ്. എന്തിനാണ് ഭയപ്പെടുന്നത് ഒന്നിനെ കുറിച്ചും? പലപ്പോഴും നമ്മുടെ ജീവിതം പലരും ഉത്കണ്ഠയും ആദിയും അതേപോലെ ടെൻഷനും കൊണ്ട് ജീവിതം പലതും തീർക്കുകയാണ്. ടെൻഷൻ, മക്കളില്ല, ഭയപ്പെടേണ്ട, കണ്ണിനീരോടെ പ്രാർത്ഥിച്ചോ. ഡോക്ടർമാരെ എഴുതി തന്നിട്ടുണ്ടാവും, ഡോക്ടർമാരെ എഴുതി നിങ്ങളുടെ കയ്യിലേക്ക് ചീട്ടായിട്ട് തന്നിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് മക്കളുണ്ടാവുകയില്ല. ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവും, ഈ രോഗത്തിന് ചികിത്സയില്ല. ഡോക്ടർമാർ പറയും, ഇനി ഈ കുട്ടി ജീവിക്കുകയില്ല എന്ന് കർത്താവ് എന്ന് ഡോക്ടർമാർ പറയും. ഇനി ചിലപ്പോൾ പറയും നിങ്ങൾ, അല്ലെങ്കിൽ ഡോക്ടർമാർ പറയും, നിങ്ങൾക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാം, ഈ കടബാധ്യത എനിക്ക് എന്നെ കൊണ്ട് തീർക്കാൻ പറ്റില്ല, ഈ കടബാധ്യത എന്നെ കൊണ്ട് തീർക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ കൊണ്ട് പറ്റില്ല, പക്ഷെ ആരെ കൊണ്ട് പറ്റും? യേശുവിനെ കൊണ്ട് പറ്റും. ഹല്ലേലൂയ. യേശുവെ ആരാധന. യോഹന്നാൻ സുവിശേഷത്തിൽ 3:19, 20 തിരുലിഖിതങ്ങൾ ഇതാണ് വായിക്കേ.
ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവർ പ്രകാശത്തെ വെറുക്കുന്നു. അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കേണ്ടതിന് അവൻ വെളിച്ചത്ത് വരുന്നില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ, അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നു എന്ന് വെളിപ്പെടുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഇതാ, ഇതാണ് ശിക്ഷാവധി. ഈ ലോകത്തിൽ ദൈവത്തിന് സാന്നിധ്യമുണ്ടായിട്ടും യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് ദൈവമായിട്ടും മനസ്സിലാക്കാൻ പറ്റിയിട്ടും ഇന്ന് മനുഷ്യൻ ആ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. അവൻ ഇതിനേക്കാൾ ഉപരിയായി എന്ത് ചെയ്യും? അന്ധകാരത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. പരാജയ ഭീതി, ദുഃഖം, ആകുലത, ഉത്കണ്ഠ, ഇതെല്ലാം മൂലം പ്രകാശത്തെക്കാൾ ഉപരിയായി, യേശുവിനേക്കാൾ ഉപരിയായി അന്ധകാരത്തെ സ്നേഹിക്കുന്ന ജനം. ഇന്നത്തെ സങ്കടമാണ് കർത്താവിൻ്റെ സങ്കടം ഇത്. നിങ്ങൾക്കറിയാവോ, ഈശോയോട് ചോദിക്കാൻ, നിങ്ങൾ ഈശോയെ കാണുമ്പോൾ ഈശോ പറയുന്ന ഇതായിരിക്കും എനിക്കുള്ള ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ, ഞാൻ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ വരും, എന്നിട്ടും നിങ്ങൾ എന്നെ മനസ്സിലാക്കാതെ അന്ധകാരം, അതാണ് നെഗറ്റീവ് എനർജി. ഞാൻ തോറ്റുപോയി, ഞാൻ പരാജയപ്പെടും, എനിക്കിനി രക്ഷയില്ല, എനിക്ക് ജോലി കിട്ടില്ല, എനിക്കൊരു വീട് പണിയാൻ പറ്റില്ല, എൻ്റെ കടബാധ്യത മാറില്ല, ഈ ചിന്ത തരുന്നതാണ് അന്ധകാരം. എൻ്റെ മദ്യപാനം മാറില്ല, ആ ചിന്ത തരുന്നതാണ്. അല്ലെങ്കിൽ എനിക്കിനി ഒരു കുട്ടി ഉണ്ടാവില്ല, കുട്ടി ഉണ്ടാകാൻ സാധ്യതയില്ല, ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ 10,000 വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൽ കുറേ പേർക്ക് മക്കളില്ല. ഓരോ ഞായറാഴ്ച ആരംഭിക്കുന്ന താമസത്തിൽ ധ്യാനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്നു. വെള്ളിയും ശനിയും വന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, അങ്ങനെയൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസവും യേശു ക്രിസ്തുവിനെ സഹായിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമില്ല. മറിച്ച് അവർ അന്ധകാരത്തെ സ്നേഹിക്കുക, എനിക്ക് പറ്റില്ല, നെഗറ്റീവ് എനർജിയാണ്. മനുഷ്യൻ ലോകത്തെ മുഴുവൻ നെഗറ്റീവാണ്. പോസിറ്റീവായിട്ട് ഒരൊറ്റ മനുഷ്യൻ ചിന്തിക്കുകയല്ല, ഒറ്റ മനുഷ്യൻ ചിന്തിക്കുകയല്ല. അവർ അതെന്നാണ്, അതാണ് വിശ്വാസത്തിൻ്റെ വലിയൊരു കെണി. എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഹല്ലേലൂയ. അതായത് ഒരു കടബാധ്യത വന്നു, അപ്പോൾ പറയുകയാണ് ഇനി എനിക്ക് രക്ഷയില്ല. അപ്പോൾ ആ ചിന്ത എന്ത് ചെയ്യും? അവൻ അടുത്ത സുപ്രഭാതത്തിൽ പോയി മരിക്കും. പക്ഷെ അവൻ ദൈവത്തിൽ വന്ന്, ദൈവൻ്റെ കടബാധ്യത കാരണം, ഓക്കെ, നമ്മുടെ കുറവുകൊണ്ടായിരിക്കും, നമ്മുടെ വിലക്കിനുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പിടിപ്പേട് കൊണ്ടായിരിക്കാം കടബാധ്യത വന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ആ കടബാധ്യത മാറാൻ യേശു ക്രിസ്തുവിന് പറ്റും. ഇപ്പം ചിലർക്ക് മക്കളില്ല, കർത്താവിന് എനിക്കൊരു കുഞ്ഞിനെ നൽകാം. എത്രയോ എത്രയോ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടു യൂട്യൂബിലൂടെയൊക്കെ. എന്നിട്ടും എന്ത് ചെയ്യും ജനം? ഈ അനുഗ്രഹം തരുന്ന ദൈവത്തെക്കാൾ ഉപരിയായി ആരെ സ്നേഹിച്ചു? ആരെ സ്നേഹിച്ചു? അന്ധകാരത്തെ സ്നേഹിച്ചു. നെഗറ്റീവ് എനർജി, അത് വേണ്ട നമുക്ക്. ഹല്ലേലൂയ. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളെ സഹായിക്കും, എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ദൈവത്തിന്, എനിക്ക് ഓരോ ദിവസം ചെല്ലുമ്പോഴും കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കൂടുതൽ കൂടുതൽ തീക്ഷണത തോന്നും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് വേറെ സത്യം. ഹല്ലേലൂയ. അത് എന്തെങ്കിലാകട്ടെ, പക്ഷേ കർത്താവ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തരണം, നെഗറ്റീവ് ചിന്തിക്കരുത്. ഞാൻ പലപ്പോഴും ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ കേരളം അല്ല ഇന്ത്യ മുഴുവൻ ഭയങ്കര ഭീതിയാണ്. ഒന്ന് സാമ്പത്തിക ബാധ്യത, അതിനിടയ്ക്ക് ഓരോന്ന് ഇങ്ങനെ വന്ന് മനുഷ്യനാകപ്പാടെ നമുക്കൊരു ഒരു മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. പക്ഷെ കർത്താവ് പറയാണ്, നീ പേടിക്കണ്ട, നീ കർത്താവിൽ ആശ്രയിക്കുക, നീ അന്ധകാരത്തെക്കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കുക. വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും ആ വെളിച്ചത്തെ സ്വീകരിക്കാതെ നീ ഇപ്പോഴും അന്ധകാരത്തെ സ്നേഹിക്കുകയാണോ? നീ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന് പകരം നീ പിശാചിനെയാണ് സ്നേഹിക്കുന്നത്. എന്താ നീ വിശ്വസിക്കാത്തത്? ഒരു ക്യാൻസർ രോഗം വന്നാൽ എന്റെ കർത്താവിന് സുഖപ്പെടുത്താൻ പറ്റുമെന്ന് എന്താ വിശ്വസിക്കാത്തത്? എനിക്കൊരു വീടില്ല, എനിക്ക് വീട് നൽകാൻ എൻ്റെ കർത്താവിന് പറ്റും എന്നത് വിശ്വസിക്കാത്തത്? ചിലപ്പോൾ 10-12 കഴിഞ്ഞിട്ടായിരിക്കാം, പക്ഷേ അന്ധകാരത്തിന് നിന്നെ കീഴ്പ്പെടുത്താൻ നീ അനുവദിക്കരുത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 12:46 തുല്യഗീതം. യോഹന്നാൻ 12:46, എന്നിൽ വിശ്വസിക്കുന്നവരാരും
അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക്. ഇന്ന് നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചിട്ട് വന്നല്ലേ ഇവിടെ, അല്ലേ? ക്രിസ്മസ് ആഘോഷിക്കാതെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അല്ലേ അല്ലേ വലിയ അല്ലേ, ക്രിസ്മസ് ആഘോഷിച്ചിട്ട് വന്നല്ലേ. ക്രിസ്മസ് ആഘോഷിച്ച് അപ്പം നിങ്ങൾ വീട്ടിലെന്താ തൂക്കിയത്? വീട്ടിലെന്താ തൂക്കിയത്? ഒന്നാം തീയതി തൂക്കിയതാ. എന്താ തൂക്കിയത്? എന്താ നക്ഷത്രം? ഇംഗ്ലീഷ് പറയുള്ളൂ ചെറിയ സ്റ്റാർ. അല്ലേ യേശു അല്ലേ ലിയ, നക്ഷത്രമാണ് സ്റ്റാർ അല്ല, എന്താ കേട്ടെ, കുഴപ്പമില്ല, ഞാൻ തമാശ പറഞ്ഞു. സ്റ്റാർ നമ്മളങ്ങനെ പറഞ്ഞ് പറഞ്ഞ കുറച്ച് സ്റ്റാർ അല്ലേ, അത് തൂക്കി ആ സ്റ്റാറിനകത്തേക്ക് ബൾബ് ഇട്ടു, അതിനകത്ത് എന്താ വന്നേ, വെളിച്ചം വന്നു. അല്ലേ ലിയ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 22 ആയപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്ത്, ആ പുൽക്കൂട് അതിനകത്ത് കൊണ്ടിട്ടു സ്റ്റാർ. എന്നിട്ട് രാത്രിയിൽ വലിയ പന്തമൊക്കെ കട്ടിച്ച് പള്ളിയിൽ മൊത്തം ലൈറ്റിൻ്റെ അറേഞ്ച്മെൻ്റ്, ഇപ്പോൾ ഭയങ്കര മൊത്തം കറങ്ങുന്ന വലുപ്പ്, തിളങ്ങുന്ന വലുപ്പ്, മിന്നുന്ന വലുപ്പ്, കിടും ഓഫാവും. അല്ലേലൂയ, എല്ലാം ഇട്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം തരുന്ന സന്ദേശം ഇതാണ്, ഇതാ പ്രകാശം ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അതാണ് പുൽക്കൂട്ടിലെ സന്ദേശം, ഇതാണ് പ്രകാശം ലോകത്തിലേക്ക്. ആരാണ് ആ പ്രകാശം? ആ ഈശോ നിങ്ങളിലേക്ക് വന്നോ? വന്നോ? ക്രിസ്മസ് ആഘോഷം വെറുതെ ശൂന്യമായി പോയി. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. അതാ എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഇതെല്ലാം തിന്നിട്ട് പിന്നെ പോയി നിരാശ പോയി. ഈ നക്ഷത്രം തൂക്കി, പുൽക്കുഴുണ്ടാക്കി, രാത്രി പള്ളിയിൽ പോയി, എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും നിരാശപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ തകർച്ച മാത്രമാണ്, എനിക്ക് പരാജയം മാത്രമാണ്, ഞാൻ രക്ഷപ്പെടില്ല, എനിക്ക് കടബാധ്യതയാണ്. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും ദൈവജനം എന്ത് ചെയ്തു? പ്രകാശത്തെക്കാൾ ഉപരിയായി നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായി ഇന്ന്. ഹല്ലേലൂയ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ കൃപ അല്ലെങ്കിൽ പുൽക്കൂടും സ്റ്റാർ ഇട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം കടന്നു വന്നിട്ടില്ലാത്തൊരവസ്ഥയെക്കുറിച്ച്? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വീണ്ടും സങ്കടത്തോടെ പറയുന്നത്, ഞാൻ ലോകത്തിലേക്ക് വന്നിട്ടും എന്നേക്കാളുപരിയായി ദൈവജനം അന്ധകാരത്തെ സ്നേഹിക്കുന്നു. എഫേസ്യർ കൃത ലേഖനത്തിൽ 5 എട്ടും 9 ലിഖിതങ്ങൾ, ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു, പ്രകാശത്തിൻ്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ, പ്രകാശത്തിൻ്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ്. ആ കർത്താവായി ഈ ശ്രമിച്ച നിങ്ങളിലേക്ക്, നിങ്ങൾ ഒരിക്കൽ അന്ധകാരമായിരുന്നു, എന്നിട്ട് ആ അന്ധകാരമായിട്ട് ഇപ്പോഴും ഇരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോഴും അന്ധകാരത്തെ, പ്രകാശം വന്നിട്ടും ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, എന്നാൽ നീ ഈ അല്ലെങ്കിൽ പ്രാർത്ഥനയും വചനമൊക്കെ കേട്ട് പ്രകാശം സ്വീകരിച്ച്, എന്നിട്ട് ആ പ്രകാശത്തെ ഒന്ന് സ്നേഹിക്ക് എന്ന് പറഞ്ഞ് ഈശോയെ സ്നേഹിക്ക്. ഞാൻ നിങ്ങളെ സ്തുതിക്കാൻ പറഞ്ഞു, യേശുവെ എന്ന് വിളിക്കാൻ പറഞ്ഞു. എത്ര പേര് ഈശോയെ സ്നേഹിച്ച് വിളിച്ചു, വിളിച്ചവർക്കെല്ലാം അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞു. ഹല്ലേലൂയ, നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ് ഈ. ഇത് ഞാൻ ആദ്യമെന്ന് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, ആത്മശരീര വിശുദ്ധിയോടുകൂടി നീ എൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണോ എന്നിലുള്ള പ്രകാശം അത് നിന്നിലേക്ക് നിറയും എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അപ്പാ എന്ന് ഞാൻ പലപ്പോഴും ഇടയ്ക്ക് ഞാൻ വിളിച്ചു. അപ്പോൾ ആ കർത്താവ് എൻ്റെ സൃഷ്ടാവാണ്, എൻ്റെ രക്ഷിതാവാണ്, എനിക്ക് വിടുതൽ നൽകുന്നവനാണ്, എന്നെ സഹായിക്കുന്നവനാണ്, എൻ്റെ എല്ലാ മേഖലയും എന്നെ സഹായിക്കുന്ന എൻ്റെ ദൈവം എന്ന് ഉള്ളിൽ തട്ടി ഇവിടെ ആരെങ്കിലും ഇന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതിത്തരാം, 7 നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന കർത്താവ് കേട്ട് ഉത്തരം നൽകിയിരിക്കും. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, നിങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ പോരെ, സാക്ഷ്യപ്പെടുത്താൻ പോരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സാക്ഷ്യപ്പെടുത്താൻ റെഡിയായിട്ട് പോരെ. കർത്താവ് അത്ര, എനിക്ക് അത്ര വിശ്വാസമാണ്. ഹല്ലേലൂയ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അതിന് വലിയ സംഭവമൊന്നുമില്ല, നിങ്ങൾക്ക് അത് ഒരു സാങ്ഷനായി കിട്ടാൻ വേണ്ടിയാണ് ഈ ദിവസം നിന്ന്, ഇന്ന് തന്നെ റെഡി ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യും, ആ ഇതിപ്പോൾ എന്തായി, ഓ ഇതിപ്പോൾ വിളിച്ചാൽ പറ്റുമോ, ഇത് കുറേ നേരം ആയുള്ള പ്രാർത്ഥന തുടങ്ങിയിട്ട് 30 സ്തുതിപ്പ് തുടങ്ങിയിട്ട് ഇത്ര സ്തുതിപ്പ് വേണോ, യേശു ഒന്ന് വിളിച്ചാൽ പോരെ, അതൊന്നും നോക്കരുത്. വിശുദ്ധ കുർബ ഇനി തുടർന്നുള്ള സമയം, ഇനി സമയമുണ്ട് വിളിക്കാൻ, ഇനി സമയമുണ്ട്, സമയം തീർന്നിട്ടില്ല, 2:30 വരെ സമയമുണ്ട്.
ശരിക്കും ശക്തമായി പ്രാർത്ഥിക്കുക, ശക്തമായി വിളിക്കുക. യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് യേശുവേന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപം ഈശോയുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ദീപികാരൻ രൂപനാണെങ്കിൽ അത്, അല്ലെങ്കിൽ കർത്താവ് കുരിശി കിടക്കുന്ന വേണേൽ കരഞ്ഞങ്ങ് വിളിക്കണം, ഈശോയെ ഇന്ന് അനുഗ്രഹം കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോവുകയല്ല. കുട്ടികൾ പറയണം, ഈശോയെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേണം, എനിക്ക് നല്ല മാർക്ക് വേണം. പ്രാർത്ഥിച്ചോ, എത്ര മാർക്ക്? 90 ചോദിച്ചാൽ 95 കൊടുക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് അസാധ്യം, അതായത് സാക്ഷ്യം കൊണ്ടത് അങ്ങനെയല്ലേ, 2 കിട്ടിയവരും 3 കിട്ടിയവരും റീവാലുവേഷൻ ചെയ്തിട്ട് വിജയിച്ചില്ല. 4 5 കിട്ടി കുറവുണ്ടെങ്കിൽ ഒരിക്കലും പാസ്സാകുകയല്ല റീവാലുവേഷൻ. പക്ഷേ 2 3 കിട്ടിയവരവിടെ നിന്നു, 4 കിട്ടാത്ത അവൻ പ്രാർത്ഥിച്ചു. കാരണം അവൻ അന്ധകാരത്തെക്കാൾ ഉപരിയായി യേശുവിനെ സ്നേഹിച്ചു. പറഞ്ഞ അന്ധകാരത്തെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ചു. പ്രത്യാഘാതം എന്താ ഉണ്ടായത്? വിജയം. ഹല്ലേലൂയാ. അനേകർ പ്രാർത്ഥിച്ചു കടബാധിത മാറാൻ, മാറിയില്ല. എന്നാൽ ഒരുവൻ പ്രാർത്ഥിച്ചു, ചങ്ക് പൊട്ടി. അവനും മനസ്സിലായി, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും എനിക്ക് ആവശ്യമുള്ളത് നൽകും എന്ന വിശ്വാസത്തോടെ അവൻ ചങ്ക് പൊട്ടി വിളിച്ചു. ആ പ്രാർത്ഥന കേട്ടു കടബാധിത കർത്താവ് ഇടപെട്ടു. ഹല്ലേലൂയാ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ പലപ്പോഴും എന്താ, നന്മയെക്കാൾ ഉപരിയായി തിന്മയാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളാണ്. ഇതൊന്നും നടക്കുകയില്ല, ഇത് പ്രാർത്ഥിച്ച് ഇതൊന്നും നടക്കില്ല, ഇതൊക്കെ എന്താ, ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇങ്ങനെ കരഞ്ഞാൽ കിട്ടുമോ, വിളിച്ചാൽ കിട്ടുമോ, വചനം കേട്ടാൽ കിട്ടുമോ, വിശുദ്ധമാനുണ്ടോ, ദിവ്യാനന്ദ ഈശോയുണ്ടോ, കുരിശിന് വഴി ചെല്ലേണ്ടതിൻ്റെ കാര്യം, കല്ലേ കുട്ടി ചെല്ലണോ, അത് ചുമ്മാ ചെല്ലിയാൽ പോരെ, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, ഇങ്ങനെ നെഗറ്റീവ് ചിന്ത അതൊന്നും നമുക്ക് പാടില്ല. മറിച്ച് യേശു ക്രിസ്തുവിനെ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമേർത്തി ഹല്ലേലൂയാ. വിശുദ്ധ പൗലോസ് ലീഗ തെസ്സലോനിക്കാർക്ക് എഴുതിയ 1 5 5-11 വരെ വായിക്കാം. നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവിൻ്റെ മക്കളാണെന്ന്. പ്രകാശത്തിൻ്റെ പകൽ, പ്രകാശത്തിൻ്റെ അന്ധകാരത്തിൻ്റെ മക്കളാണ് ആരുടെ? പിശാചിൻ്റെ. വായിക്കുക. പകലിൻ്റെ പുത്രന്മാരാണ് നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല. അത് നിങ്ങൾ തന്നെ പറയണം. നിങ്ങൾക്കറിയാം അന്ധകാരത്തിൻ്റെ പ്രവൃത്തി ഉള്ളിലുണ്ടോ നോക്കണം. ഓക്കെ, വായിക്കോ. മക്കളല്ല, അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഉറങ്ങുന്നവർ മദ്യപിച്ച് ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ്. അപ്പൊ നോക്ക്, പ്രകാശത്തിന്റെ മക്കളാണ്, അന്ധകാരത്തിന്റെ മക്കളല്ല. മദ്യപാനികൾ ആരുടെ മക്കളാ? അപ്പൊ അതുകൊണ്ടെങ്കിൽ നോക്കണം. ഓക്കെ, അടുത്തത്, പകലിന്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശമാകുന്ന പടത്തപ്പി ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. എന്നാൽ നാം ക്രോധത്തിനിരങ്ങണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ആശ്വസിപ്പിച്ച് പരസ്പര ഉന്നമനത്തിന് വേണ്ടി. ഹല്ലേലൂയാ. ഓ, നിങ്ങളിലെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും മക്കളാണ്. അതുകൊണ്ട് നമുക്ക് ഉണർന്നിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത്, മദ്യം കഴിച്ച് ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത്. രാത്രിയിൽ ഉന്മത്തരാകുന്നവരെ കുറിച്ച് പറയുന്നതാണ് എന്ത്? അന്ധകാരത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. അപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം ആരാ? അന്ധകാരത്തിൻ്റെ മക്കൾ. നെഗറ്റീവ്, അതായത് മദ്യപാനം, പുകവലി, കഞ്ചാവ്, ഹാൻസ്, വ്യഭിചാരം, രാത്രി എന്താ ഇരുട്ടിൻ്റെ മറവിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളോട് തിന്മയാണ്. ഇതൊരു ഭാര്യ ഭർത്തൃ ബന്ധത്തിനെ കുറിച്ചൊന്നും അച്ഛൻ അത് നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത്. ഹല്ലേലൂയ, അത് കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.
അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ, മദ്യം, അതുപോലെയുള്ള നമുക്കെന്താ പറയുക, ദൈവവചനമനുസരിച്ച് ചില അന്ധകാര പ്രവർത്തികളുണ്ട്. പ്രകാശത്തെ നശിപ്പിക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്ന അന്ധകാരത്തിൻ്റെ പ്രവർത്തികളുണ്ട്. ആ പ്രവർത്തികളെ ഉപേക്ഷിക്കാനാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. മറിച്ച് ഈ ആ പ്രവർത്തികൾ ഉപേക്ഷിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിൽ പ്രകാശം വരണം. ആര് വരണം? ഈ പ്രകാശം എന്ന് പറയുന്നതാണ് യേശു. ഹല്ലേലൂയ. അപ്പോൾ അവർക്ക് പ്രകാശത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യാം, പകലിൻ്റെ പ്രവർത്തി ചെയ്യാം. പറഞ്ഞ വലത് ക്രമീകർത്തി പറഞ്ഞു ഹല്ലേലൂയ. സ്വരമീകർത്തി ഹല്ലേലൂയ. മനസ്സിലൊന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ധകാരം വേണ്ട നമുക്ക്. നമുക്ക് യേശു മതി. യേശു ക്രിസ്തു നമ്മളെ സഹായിക്കും. അത് ഈ ലോകം മുഴുവൻ അത്രയധികം എത്തിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവ് ഊരി കണ്ട് ഇവിടെ നിങ്ങളെ പുറകോട്ട് വിടുകയല്ല. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 13:12-13 നിങ്ങൾ, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. ഇതാ നിങ്ങളിലെ അന്ധകാരം നീങ്ങിപ്പോയി, രാത്രി കഴിയാറായി, നെഗറ്റീവ് എനർജി എല്ലാം പോയി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. ഒന്ന് വായിക്ക്. പകലിന് യോജിച്ച വിധം ആ സുഗലോലിപതിയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാശക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. ഹല്ലേലൂയ. ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത്, മദ്യപിച്ച് ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ്. ഇതാ അടുത്ത് വീണ്ടും പറയാണ്, നമുക്ക് പകലിൻ്റെ പ്രവർത്തികൾ ചെയ്യാം. ഹല്ലേലൂയ. മദ്യപാനം, പുകവലി, കഞ്ചാവ്, വിഷയാസക്തി, അഭിഹിത ബന്ധം, അഭിഹിത വേഴ്ചകൾ, സൈത്താൻ ആരാധനകൾ, ഇതെല്ലാം അന്ധകാരത്തിന് പ്രവർത്തിക. അപ്പോൾ നിങ്ങളിൽ പ്രകാശമില്ല. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം പറഞ്ഞത്, പകലിൻ്റെ പ്രവർത്തികൾ ചെയ്യാം. രാത്രി കഴിയാറായി, രാത്രി കഴിയാറായി. ക്രിസ്മസ് കഴിഞ്ഞിട്ടും ഇനിയും രാത്രിയിൽ കഴിയുന്നവർ, നക്ഷത്രവിളക്ക് തൂക്കിയിട്ടും അതിൽ പ്രകാശം കിട്ടാത്തവർ, പുൽക്കൂട് നിർമ്മിച്ചിട്ടും വീട്ടിൽ പല കളറുകളുള്ള ബൾബുകൾ കത്തി കഴിഞ്ഞിട്ടും അപ്രകാശമാകുന്ന യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർ ഇന്ന് ഈ മലവുകളിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥനാ നിയോഗം സ്വർഗം സ്വീകരിക്കുകയില്ല. ഹല്ലേലൂയ. അവർക്ക് സ്വർഗം സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, അവർക്ക് യേശു ക്രിസ്തുവിനെ ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ പറയുമ്പോഴോ അല്ലെങ്കിൽ ശുശ്രൂഷകർ പറയുമ്പോഴോ രണ്ട് കരങ്ങൾ ഉയർത്തി വിളിക്കാം എന്ന് പറയുമ്പോൾ ആ യേശു ക്രിസ്തുവിനെ വെറും അതര വ്യായാമമായിട്ട് പറയാനേ പറ്റുള്ളൂ, ഉള്ളി തട്ടി വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാതെ നിരാശരായി ഇലിപിരായി ഈ മലയിൽ നിന്നും ഇന്ന് നിങ്ങൾ യാത്രയാവും. അപ്പം നിങ്ങൾ പറയും, ഇന്ന് പോയത് നഷ്ടമായി, വെറുതെ ഒരു ദിവസം നഷ്ടപ്പെടുത്തി. ആരാണ് നഷ്ടപ്പെടുത്തിയത്? അച്ഛന്മാരാണോ? നിങ്ങൾ കർത്താവിൻ്റെ സന്നിധി വന്നിട്ട് രാത്രിയുടെ പ്രവർത്തികളെ ഉപേക്ഷിച്ചിട്ട് പകലിന് യോജിച്ച വിധം ജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചില്ല, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി. കാരണം ആ പകലിൻ്റെ യോജിച്ച വിധത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ക്രിസ്തു നിങ്ങളിലേക്ക് നിറയും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് പകലിൻ്റെ പ്രവർത്തികൾ ചെയ്യുക. എന്താ ലോകത്തിലേക്ക് പ്രകാശം വന്നിട്ടും പ്രകാശത്തെക്കാൾ ഉപരിയായി മനുഷ്യൻ ആരെ സ്നേഹിച്ചു? ആരെ സ്നേഹിച്ചു? അന്ധകാരത്തെ സ്നേഹിച്ചു, പിശാചിനെ സ്നേഹിച്ചു. നെഗറ്റീവ് പെട്ടെന്ന് എത്രയോ പെട്ടെന്ന്, ഒരാൾക്ക് വിശുദ്ധനാകാനാണോ അതോ മറ്റേ തിന്മ ചെയ്യാനാണോ എളുപ്പം? കാരണം അത്രമാത്രം അന്ധകാരത്തിന് ശക്തിയുണ്ട്. അന്ധകാരത്തിൻ്റെ ശക്തി ലോകത്തിലുള്ളത് കൊണ്ട് അവൻ വിശുദ്ധിയിലേക്ക് വളരാൻ പറ്റില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. എത്രയോ കുട്ടികൾ പ്രാർത്ഥിക്കും, ഈശോയെ എൻ്റെ ജോലി എന്ന് കിട്ടാൻ വേണ്ടി എത്രയോ പേര് പ്രാർത്ഥിക്കും. എത്രയോ പേര് ജോലി ഇല്ലാത്തവർ, വീട്ടിൽ മാതാപിതാക്കൾ, നീ ഒന്ന് വന്ന് പ്രാർത്ഥിക്കും മോനെ, നീ ഒന്ന് ചെല്ല്, ഒന്ന് കയറി ഒന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര പേര് പറയും, എത്ര പേര് വന്ന് പ്രാർത്ഥിക്കും? കാരണം എന്താ? അവരുടെ ഉള്ളിൽ യേശുവിനെ വിളിക്കാൻ പറ്റുന്ന വിധത്തിൽ നന്മയില്ല, ഈശോ ഇല്ല, നെഗറ്റീവാ. ഹല്ലേലൂയ. അന്ധകാരമാണ്, രാത്രിയുടെ പ്രവർത്തികൾ ചെയ്യുന്നവരാ. അതുകൊണ്ട് ഇന്ന് അനേക യുവതി യുവാക്കന്മാർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മദ്യവും മയക്കു വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പറയാൻ പറ്റും, ഇന്ന് മൊത്തം തകർച്ചയുടെ ഒരു കാലഘട്ടമാണ്, തകർച്ചയുടെ കാലഘട്ടമാണ്. അന്ധകാരം എന്ത് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും? അവർക്ക് ജഡം. ഞാൻ ചിന്തിക്കുകയാണ്,
നമ്മൾ ഒരു കൺവെൻഷൻ പോയപ്പോൾ ആ കൺവെൻഷനിൽ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞ സംഭവമാണ്. കൺവെൻഷൻ നടക്കുകയാണ്, 4:30 കൺവെൻഷൻ, വെളിച്ചത്തെക്കാൾ ഉപരിയായി അന്ധകാരത്തെ സ്നേഹിക്കുന്ന പിള്ളേരാണെന്ന് പറയാൻ വേണ്ടി 4:30 കൺവെൻഷൻ നടക്കുകയാണ്. കൺവെൻഷൻ നടക്കുന്നു. അപ്പോൾ എന്ത് ചെയ്തു, അപ്പൻ തൻ്റെ മൂത്ത മകളായിരിക്കും ഒരു മകളെ ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ പള്ളിയിൽ നേരത്തെ തന്നെ CC ക്യാമറ വെച്ചിട്ടുണ്ട്. കൺവെൻഷന് വേണ്ടി വെച്ചതല്ല, അവിടെ പള്ളി വെച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് CC ക്യാമറ എവിടെയൊക്കെ എനിക്കറിയത്തില്ല. നമ്മൾ കൺവെൻഷൻ നടത്തി, 4:30 ജപമാല, 5 വിശുദ്ധ കുർബാന, 4:30 ഒരു 4:30 ഈ പെൺകുട്ടിയുടെ അപ്പൻ ബൈക്കിന് കൊണ്ടുവന്ന് ഈ പെൺകുട്ടി അവിടെ ഇറക്കിയിട്ട് പോയി. പെൺകുട്ടി നേരെ അച്ഛാ അപ്പാ 9:30 കൺവെൻഷൻ കഴിയുന്നത്, എന്നെ കൂട്ടാൻ വരണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം പറഞ്ഞ് ഞാൻ വന്നേക്കാന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം പോയിന്ന് കണ്ടപ്പോൾ പെണ്ണ് വയ്യ ഇപ്പുറത്തോടെ ഇറങ്ങിയിട്ട് അപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ ബൈക്കുമായിട്ട് കാത്തു നിൽക്കുകയാണ്. അവൾ ആ ബൈക്കിൽ കയറി വിട്ടുപോയി. കൺവെൻഷൻ തീരുന്നപ്പോഴാ 9:05 ഉള്ളപ്പോൾ അവിടെ കൊണ്ട് തിരിച്ചിറക്കി വിട്ടു. പിറ്റേ ദിവസവും 4:30 കൊണ്ട് അപ്പം വിട്ടു, ബൈക്കിൽ കയറിപ്പോയി. രണ്ടാമത്തെ ദിവസം അവിടുത്തെ ശുശ്രൂഷകരായ ചെറുപ്പക്കാർ ഈ പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നൊക്കെ ശ്രദ്ധിച്ചു. അവരൊന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛനിത് എന്ത് ചെയ്തു, ഈ CC ക്യാമറയിൽ ഇതെല്ലാം പതിഞ്ഞിട്ടുണ്ട്. അച്ഛനത് റീവൻഡ് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം കറക്റ്റാണ്. 4 ദിവസം വരെയും ഈ പെൺകുട്ടി പോയി. 9 വരെ എവിടെ പോയിരിക്കുമായിരുന്നു, എന്താ ചെയ്തതെന്ന് ആർക്കറിയാം. വെളിച്ചത്തെക്കാൾ ഉപരിയായി അന്ധകാരത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു, രാത്രിയിൽ നമുക്ക് എത്രമാത്രം വചനം നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന ഒരു സ്ഥലത്ത് നിന്നും അന്ധകാരത്തിൻ്റെ ശക്തിയാൽ ഇറങ്ങിപ്പോയിട്ട് പാപവും മ്ലേച്ഛതയും 4 ചെയ്ത് തിരിച്ചു കയറി വന്ന് അപ്പൻ്റെ കണ്ണി പൊടിയിട്ട് ബൈക്ക് കയറി യാത്ര ചെയ്യുന്ന മകൾ. ഇന്ന് ഞാൻ ആ കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മക്കളും ഇതുപോലെ ഓരോ സ്ഥലത്തും പോകുന്നുണ്ടെന്ന് വിചാരിക്കണം. നീ വെളിച്ചത്തെക്കാൾ ഉപരിയായി അന്ധകാരത്തെ സ്നേഹിച്ചാൽ നിന്റെ മക്കൾ, ആ മനുഷ്യനും കൂടെ ഒന്നിച്ചിരുന്ന് വചനം കേൾക്കാൻ വന്നിരുന്നാൽ മകൾ പോകുമായിരുന്നോ? ഹല്ലേലൂയ. അപ്പം വന്ന് ബൈക്കിനിറക്കിയിട്ട് അപ്പം ചിലപ്പോൾ ബിസിനസ്സിന് വേണ്ടി പോയതായിരിക്കാം, അപ്പം പ്രാർത്ഥിക്കുന്നുണ്ട് ആളായിരിക്കാം, എനിക്കറിയാൻ മേല, എന്തെങ്കിലും ആട്ടെ, അതെനിക്കറിയത്തില്ല, അന്വേഷിക്കാനും പോയിട്ടില്ല. അത് ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്ത സംഭവം ഇതാണ്, ദൈവം പറയുന്ന ഓരോ കാര്യം കേൾക്കാതെ മനുഷ്യൻ ഈ ലോകത്തിൽ ദൈവത്തിന് സാന്നിധ്യമുണ്ടായിട്ടും ദൈവത്തെക്കാൾ ഉപരിയായി മനുഷ്യൻ അന്ധകാരത്തെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, പ്രകാശൻ ലോകത്തിലേക്ക് വന്നിട്ട് ആ പ്രകാശത്തെ സ്നേഹിക്കാതെ അന്ധകാരത്തെ സ്നേഹിക്കുന്ന മക്കളല്ലേ നിങ്ങൾ. എന്തുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ അന്ധകാരമതിയിലോ, അന്ധകാരമതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറഞ്ഞപ്പോൾ ഇതേ വികാരിച്ച് തന്നെ എന്നോട് വേറെ സംഭവം കൂടെ പറഞ്ഞു. നമ്മൾ നമുക്കത് ചിന്തിക്കാൻ, എന്താ പറയുക, ചിന്തിക്കാൻ പറ്റില്ല. 5 ഇന്നത്തെ കാലഘട്ടത്തിൽ 5 വളരെ റെയറാ അല്ലേ, 2-3 ഉണ്ടാവുള്ളൂ. ഇത് 5 അമ്മ, ഭയങ്കര ആഢ്യത്വമുള്ള ഒരു കുടുംബത്തിലൊരു ഇഷ്ടം പോലെ സമ്പത്ത്. എന്ത് ചെയ്തു, ഭർത്താവ് അവരുടെ 19 വിവാഹ വാർഷികത്തിന് ഭർത്താവ് നല്ല വില കൂടി ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തു. ആർക്ക്? ഭാര്യയ്ക്ക്. ഭാര്യ എന്ത് ചെയ്തു, അതിനകത്ത് ആദ്യം തന്നെ നമ്പറെല്ലാം കയറ്റി, പിന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക്, പിന്നെ എന്തൊക്കെ വേറെ ഉള്ളത്, എന്തൊക്കെയാണ് എനിക്ക് അതിനുള്ള സംഭവങ്ങളെല്ലാം കൂടെ ഡൗൺലോഡ് ചെയ്തു, എല്ലാം ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇതാ ഇങ്ങനെ ചാറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും ഇതാ വരുന്നു, ഹായ് എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു സംഭവം വന്നു. അപ്പം അങ്ങോട്ട് ഹായ് അടിച്ചു, ഇങ്ങോട്ട് ഹായ് അടിച്ചു, എന്ത് ചെയ്തു, പിന്നെ അങ്ങോട്ട് ചാറ്റിങ്, ആ ചാറ്റിങ് എന്ത് ചെയ്തു, ലെവല് മാറി. എന്ത് ചെയ്തു, ഈ ചെറുപ്പക്കാരൻ എവിടെയാണ്, ഈ ചെറുപ്പക്കാരനാണോ ആരാന്നറിയാമല്ല, ചെറുപ്പക്കാരനാണോ കളവനാണോ എന്നറിയത്തില്ല. പഞ്ചാബിൽ എങ്ങണ്ടാണ് സംഭവം, ഇതിനെ കണ്ടിട്ടില്ല. അവസാനം എന്ത് ചെയ്തു, ഈ സഹോദരി 5 ഉറങ്ങ കൊഞ്ഞ 5 തള്ളയെന്ന് വിചാരിക്കണം, എന്ത് ചെയ്തു, ടിക്കറ്റ് ബുക്ക് ചെയ്ത്, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു പഞ്ചാബിന് പോകാൻ വേണ്ടി. ഇവർ വലിയ കുടുംബത്തിലെ ആളായതുകൊണ്ട് ട്രാവൽ ഏജൻസിക്കാർ വിളിച്ച് പറഞ്ഞു, ചേട്ടൻ്റെ ഭാര്യ പഞ്ചാബിന് പോകുന്നുണ്ട്, ഇത് അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ആരും ഒറ്റയ്ക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അറിയിച്ചു. അപ്പം ഭർത്താവ് പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ചോദിച്ചു. അതായത് ബഹളം വെച്ച് അതെന്തൊക്കെ പറഞ്ഞ് ആരും വലിയ കുടുംബം ആരും അറിയിക്കാതെ പറഞ്ഞ് വെച്ചോണ്ടിരുന്നു. 2 കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു, എയറോപ്ലെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്നിട്ട് ഇതറിഞ്ഞില്ല,
പാഞ്ഞ് ടാക്സി എടുത്ത് ഏറെ ഇങ്ങോട്ട് കൊച്ചി പോവാണ്, കൊച്ചിയിലാണ് കോഴിക്കോട് എവിടെയായിട്ട് പോയി. അപ്പോൾ ഇതറിഞ്ഞ് വണ്ടി പാഞ്ഞ് 120 ഭർത്താവ് പോയി എയർപോർട്ടിലിട്ട് പിടിച്ചോണ്ട് വന്ന് അതിനെ കൊണ്ട് ഒരു കൗൺസിലിംഗ് നടത്തി. കൗൺസിലിംഗ് നടത്തി അച്ഛനോട് ഈ പെൺകുട്ടി പറയാണ്, ഈ സ്ത്രീ പറയാണ്, അച്ഛനല്ല ഈ കർത്താവായി ഈശോ ഇറങ്ങി വന്നാലും ഞാൻ പോകുമെന്ന് പറഞ്ഞു. എനിക്കെൻ്റെ ഭർത്താവ് വേണ്ട, മക്കളും വേണ്ട, എനിക്കെൻ്റെ ഭർത്താവ് വേണ്ട, മക്കളും വേണ്ട. ഉടനെ ഈ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞപ്പോൾ, ഇനി എന്നോട് അച്ഛൻ സംസാരിക്കരുത്, ഇനി അച്ഛൻ എന്നോട് സംസാരിച്ചാൽ ഞാൻ മാനസാന്തരപ്പെടുന്നു, ഇനി എന്നോട് അച്ഛൻ സംസാരിക്കരുത്, സംസാരിച്ചാൽ ഞാൻ മാനസാന്തരപ്പെടും. അവരുടെ അച്ഛൻ പറഞ്ഞു ഇതിനെ കൊണ്ട് വേറെ എവിടെയെങ്കിലും വല്ല മെൻ്റൽ ചികിത്സ നടത്താൻ പറഞ്ഞു. അവരെന്ത് ഭർത്താവ് അച്ഛൻ പറഞ്ഞു മെൻ്റൽ ആശുപത്രി കൊണ്ടുപോയി. 6 മാസം ചികിത്സിച്ച്, 6 മാസം ചികിത്സിച്ച് അത് തിരിച്ചു വന്നു. 3-ാമത്തെ ആഴ്ച ഇപ്പം എന്നെ കാണാനില്ല. ഹല്ലേലൂയ. അച്ഛനോട് പറഞ്ഞ ഇങ്ങനെയാണ് ഈ സ്ത്രീ, എനിക്കറിയാം ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല, ചിലപ്പോൾ കാരണം ആണെന്നില്ല ഇപ്പം ഈ സ്ത്രീ പറഞ്ഞാണ് കണ്ടിട്ടില്ല, ഞാൻ അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ അവൻ്റെ ഉപയോഗം കഴിഞ്ഞ് വല്ല സെക്സ് റാക്കറ്റിന് എന്നെ വിൽക്കുമായിരിക്കാം, അല്ലെങ്കിൽ എന്നെ കൊല്ലുമായിരിക്കാം. എന്ത് വന്നാലും ഞാൻ പോകും, എന്ത് വന്നാലും ഞാൻ പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ട് പ്രകാശത്തെക്കാൾ ഉപരിയായി മനുഷ്യൻ അന്ധകാരത്തെ പ്രസംഗിച്ചു. അതുകൊണ്ടാണ് പകലിൻ്റെ പ്രവൃത്തികൾക്ക് പകരം അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തത്. ഇത് അന്റാർട്ടിക്കയിൽ സംഭവിച്ചതല്ല, മനസ്സിലായോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലാ ഇന്ന് എവിടെയാണെന്ന് അറിയാം, ഇന്ന് 5 മക്കളെ നോക്കി ഈ ഭർത്താവ് ജീവിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവസമയം നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കിന്ന് വിശുദ്ധിയോടെ ജീവിക്കാൻ പറ്റുന്നെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് ഈശോയെ വിളിക്കാൻ പറ്റുന്നെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ ചൈതന്യം സ്വീകരിക്കാൻ നിങ്ങളുടെ മക്കൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, ഈ പ്രകാശം ഒരിക്കലും എൻ്റെ മക്കളിൽ നിന്നും എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും യേശു ക്രിസ്തു നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ കർത്താവ് സഹായിക്കണം. കാരണം വെളിച്ചത്തെക്കാൾ ഉപരിയായി ലോകത്തിൽ അന്ധകാരമാണ്. ഓരോ സെക്കൻഡിലും നമ്മളെ പരാജയപ്പെടുത്താൻ ഇടത്തും വലത്തും ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ജാഗരൂകരായിരിക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിച്ചത്തെക്കാൾ ഉപരിയായി അന്ധകാര ഉള്ളിൽ വസിക്കുന്ന കർത്താവിനെ നീ കാണണം. അന്ധകാരം വേണ്ട, പ്രകാശത്തിന് മക്കളാകുക. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. 1 യോഹന്നാൻ അതിൽ 2 അധ്യായം 9, 10, 11 താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ അവന് ഇടർച്ച ഉണ്ടാകുന്നില്ല. എന്നാൽ തൻ്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയതിനാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. പറഞ്ഞേ വലതുകരമീർത്തി. ഹല്ലേലൂയ. സ്വരമീർത്തി. ഹല്ലേലൂയ. യേശുവേ നന്ദി. നീ എന്ത് അന്ധകാരത്തിലാണ്, അന്ധകാരത്തിലായതുകൊണ്ട് എവിടേക്കാണ് പോകുന്നത് എനിക്ക് അറിയുന്നില്ല. മദ്യപാനികൾ അന്ധകാരത്തിലാണ്, വ്യഭിചാരികൾ അന്ധകാരത്തിലാണ്, സ്വയംഭോഗം ചെയ്യുന്ന അന്ധകാരത്തിലാണ്, പലിശ വാങ്ങുന്ന അന്ധകാരത്തിലാണ്. അവരിൽ കർത്താവിന് സാന്നിധ്യമില്ല. കൊള്ള പലിശ വാങ്ങിച്ചിട്ട് പള്ളി വന്ന് മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുരിശിൻ്റെ വഴി ജമാലി ചെല്ലാൻ കാര്യമില്ല. കാരണം എന്താ? നിന്റെ വീട്ടിൽ കണ്ണുനീരും അന്ധകാരമാ. മദ്യപിച്ചിട്ട് ലക്കുകെട്ട് വീട്ടിൽ വന്ന ഭാര്യയും മക്കളെയും തല്ലി അവരെ വിഷമിപ്പിച്ച് അവർക്ക് ആവശ്യമായി ചെയ്ത് കൊടുക്കാൻ പറ്റാതെ നീ കുറച്ച് സാധനം വീട്ടിൽ ഭക്ഷണ സാധനം മേടിച്ച് വന്ന് കുന്നു കൂട്ടിയിട്ട് എന്ന് കാര്യമില്ല. അവിടെ അന്ധകാരമായിരിക്കണത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, പ്രകാശത്തെ സ്വീകരിക്കുക. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ഇതൊന്നും ചെയ്യാൻ നിന്നെ അനുവദിക്കുകയല്ല. ഇത് നീ അന്ധകാരത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നിനക്ക് നന്മ ചെയ്യാൻ പറ്റും, സഹോദരനെ സ്നേഹിക്കാൻ പറ്റും, വേദനിക്കുന്നവരെ കാണാൻ പറ്റും, രോഗികളെ കാണാൻ പറ്റും. അത് അങ്ങനെയൊക്കെ അവർക്ക് നന്മയും പ്രവൃത്തിയൊക്കെ ചെയ്യാനായിട്ട് നിനക്ക് പറ്റും. ഹല്ലേലൂയ. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം 47-ാം അധ്യായം. കാരണം കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ വ്യാപിക്കുന്നതിന് ദീപമായി. ആരാ ഈ ദീപം? ആരാ ഭൂമിയുടെ അതിർത്തി രക്ഷപ്പെടാൻ? ആരാ ഈ ദീപം? പറ കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ പ്രാപിക്കുന്നതിന് വിജാതീയർക്ക് ദീപമായി
ഹല്ലേലൂയ വിജാതെ അതായത് പൗലോസിലേക്കുറിച്ച് വേണം പറയാം. ഹല്ലേലൂയ നമുക്ക് രക്ഷ പ്രാപിക്കുന്നതിന് ഒരു ദീപമായി കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ എത്രയോ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞു പോയി. ഹല്ലേലൂയ യേശുവേ ആരാധന. എത്രയോ ക്രിസ്മസ് ഞാൻ തന്നെ സെഗിയോന് മറ്റു 18 ക്രിസ്മസ് കണ്ട് ആഘോഷിച്ചു. ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ അപ്പോൾ അത്രയും വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോകണം. വർഷങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചു, വീണ്ടും ക്രിബെല്ലാം കൂടെ തട്ടി കുടഞ്ഞ് എഴുന്നേറ്റ് ഇപ്പം റെഡിമെയ്ഡ് ക്രിസ്മസ് അല്ല ക്രിബൊക്കെ കിട്ടും, അതെല്ലാം അഴിച്ച് റെഡിയാക്കി വെച്ചിട്ട് ഇനി അടുത്ത പ്രാവശ്യം പൊടി പൊടി തട്ടി എടുക്കണം. വേസ്റ്റ് എവിടെയാണ് അവിടെ സ്റ്റോറൂമിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. നക്ഷത്രമൊക്കെ അത് മങ്ങിപ്പോകാതെ പ്രത്യേക പാത്രം കടലാസിനകത്ത് പൊതിഞ്ഞ് വെക്കും. ഇനി അടുത്ത വർഷം എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നല്ലാതെ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് ആ ദൈവത്തിൻ്റെ ചൈതന്യം നിങ്ങളുണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന സമയമായി. ഹല്ലേലൂയ. കാരണം നമുക്ക് കർത്താവില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ പിള്ളേർ ചെയ്യുന്നത്. ഇന്ന് അതുപോലെ എത്രയോ പിള്ളേർ ഇന്ന് ശരിക്കും പ്രത്യേകിച്ച് നമുക്ക് ഓർക്കം ഇന്ന് വെളിച്ചത്തെക്കാളുപരി അന്ധകാരത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് 12 വയസ്സ് മുകളിൽ തൊട്ട് പിള്ളേർ കഞ്ചാവിനടി വേണമെന്ന് നമ്മൾ വിചാരിക്കണം. കഞ്ചാവ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുട്ടികൾ അന്ധകാരമാണ് പ്രകാശമാണ് അവരിരിക്കുന്നത് പറ. അല്ലേ അതുപോലെ തന്നെ സ്നേഹബന്ധം പ്രേമബന്ധങ്ങൾ അഭിഗത ബന്ധങ്ങൾ പെരുകുവാണോ കുറയാണോ? ഈ ക്രിസ്മസ് ആഘോഷവും നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ഓരോ വർഷവും നടത്തിയിട്ട് എന്താ ഏതാണ്ട് തിരുസഭ 5 നോയമ്പ് 3 നോയമ്പ് 15 നോയമ്പ് 25 നോയമ്പ് 50 നോയമ്പ് ഇത്രയും നോമ്പ് നോക്കി പ്രാർത്ഥിച്ചു എന്നിട്ടും പ്രകാശം നിങ്ങളിലേക്ക് വന്നിട്ടില്ല. ഇനി മറ്റ് നൊവേന പ്രാർത്ഥനകൾ അതുപോലെ ഒക്ടോബർ മാസത്തിൽ കൊന്ത മാസം 30 ദിവസം കൊന്ത പള്ളിയിൽ എല്ലാം ചെയ്തിട്ടും യേശു ക്രിസ്തു നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സങ്കനം മാത്രമാണ്. യേശു ക്രിസ്തു മാത്രമല്ല, യേശുവില്ല അതിനേക്കാൾ ഉപരിയായി ഇത്രയും പ്രാർത്ഥനകൾ വചനം ഇനി ശുശ്രൂഷകൾ വേറെ. യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ എത്രയോ വൈദികരാണ് പ്രസംഗിക്കുന്നത് ഓരോന്നതിനെക്കുറിച്ചും. വിശ്രമാനി പ്രസംഗിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, കുരിശിനെ കുറിച്ച് കേൾക്കുന്നു. ഇതെല്ലാം കേട്ടിട്ടും ദൈവജനത്തിൻ്റെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് പ്രകാശം വന്നിട്ടില്ല. കാരണം അവൻ പ്രകാശത്തെക്കാൾ ഉപരിയായി അന്ധകാരത്തെ സ്നേഹിക്കാം. പിശാസിൻ്റെ ഭരണമാണ് അവിടെ ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളെങ്കിലും കർത്താവിൻ്റെ ആ സ്നേഹം സ്വീകരിക്കുക. ഹൃദയം നടന്ന ഹല്ലേലൂയ യേശുവേ ആരാധന. അപ്പസ്തോല പ്രവർത്തനം 26:18 ലിഖിതം, അത് അവരുടെ കണ്ണ് തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്നും ദൈവത്തിലേക്ക് തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശദീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. ഹല്ലേലൂയ. അവരുടെ കണ്ണുകൾ തുറക്കാൻ, നിങ്ങളുടെ കണ്ണുകൾ തുറക്കണം. അതുവഴി അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്നും ദൈവത്തിലേക്ക് തിരിയണം. ഇന്ന് ലോകം മുഴുവൻ പിള്ളേർ പ്രത്യേകിച്ച് കുട്ടികൾ മുതിർന്നവർ മദ്യമയക്കുന്നതൊരു സൈഡിൽ, സ്നേഹം പ്രേമാന്തം വേറെ സൈഡിൽ, പിന്നെ കലകം പിന്നത് അനുസരണക്കേട് മറ്റൊന്ന്, താൻ തോന്നിയത്തെ ഞാൻ അഹങ്കാരം പീഡ വേറൊന്ന്, എല്ലാവരും എന്താ അന്ധകാരത്തിൻ്റെ പിടിയിലാണ്. അത് കർത്താവ് പറയാണ് നീ അന്ധകാരത്തിൽ നിന്ന് പിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് വരാൻ. ഹല്ലേലൂയ യേശുവേ ആരാധന. ഒരിക്കൽ കൂടി ആ വചനം ശക്തമായിട്ട് പ്രാർത്ഥിച്ച് വായിച്ചേ. അത് നിങ്ങളുടെ കണ്ണ് തുറക്കാനും കൂടി, അത് അവരുടെ നിങ്ങളുടെ കണ്ണ് തുറക്കാൻ, അതുവഴി അവർ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്ന്, സാത്താൻ്റെ ശക്തിയിൽ നിന്ന്, സാത്താൻ്റെ ശക്തി. സാത്താൻ ഇങ്ങനെ കണ്ണു നട്ട് നോക്കിയിരിക്കും, അവൻ ഉറക്കമില്ലാതെ നോക്കിയിരിക്കുക നമ്മളെയും നമ്മുടെ മക്കളെയും തകർക്കാൻ. സാത്താൻ ശക്തിയിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശദീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കർത്താവ് നിങ്ങളിൽ നിന്നും അന്ധകാരത്തിലേക്ക് ഈശോ യേശു 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 യേശുവേ 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 എന്ന് നമ്മൾ വിളിക്കുക, പ്രാർത്ഥിക്കുകയാണ്, കരഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന യേശു എന്നൊരു വിളി പലപ്പോഴും കാര്യസാധ്യം കഴിഞ്ഞാൽ പിന്നെ ആ യേശു വിളിയില്ല. ഹല്ലേലൂയ
എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ പിന്നെ യേശു വേണ്ട, കർത്താവ് വേണ്ട, പ്രാർത്ഥനയും വേണ്ട, പരിശുദ്ധാത്മാവും വേണ്ട. ഇനി അടുത്ത ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണം നമ്മൾ പിന്നെ കർത്താവിനെ വിളിക്കണമെങ്കിൽ. ഹല്ലേലൂയ. വീട് വീട് കിട്ടിയതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ടല്ലോ, 10 കുഷ്ഠരോഗികളും സുഖപ്പെട്ടു അല്ലേ, അവരുടെ 10 പേര് സുഖപ്പെട്ടവർ തുള്ളിച്ചാടി പോയി, ഒരുത്ത മാത്രം തിരിച്ചു വന്നു. ഹല്ലേലൂയ. മറ്റേ കർത്താവ് ചോദിക്കുന്നു, ബാക്കി 10 പേര് സുഖപ്പെട്ടു, ബാക്കി 9 പേര് എവിടെ? കാരണം എന്താ? അവർ കാര്യസാധ്യതയ്ക്ക് വേണ്ടി സ്വീകരിച്ചു, വെളിച്ചത്തെക്കാൾ ഉപരിയായി അന്ധകാരത്തെയാണ് അവർ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗം മാറാൻ വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, കടബാധി മാറാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, എപ്പോഴും ഈശോയെ സ്നേഹിക്കുവാൻ, പ്രകാശത്തിൻ്റെ മക്കളായി തീരാൻ. കർത്താവെ, ഒരു നിമിഷം മരിക്കുന്നവിടെ മരിയും, ഈശോയെ സ്നേഹിച്ച് മരിക്കാൻ കർത്താവെ. അപ്പോൾ മരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്കൊരു ഉത്തരം നൽകും. ദാനിയേൽ പ്രവാചന പുസ്തകം 12:13, ദാനിയേൽ chapter 12:13, എന്നാൽ നീ പോയി വിശ്രമിക്കുക, അവസാന ദിവസം യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ നീ പോയി വിശ്രമിച്ചോ, അവസാന ദിവസം നിന്റെ അവകാശം സ്വീകരിക്കാൻ നീ എഴുന്നേൽക്കും. പറഞ്ഞ പലതരം ഉയർത്തി ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. ഹല്ലേലൂയ. യേശുവെ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാന ദിവസം നീ എഴുന്നേൽക്കും. അപ്പൊ നിന്റെ ജീവിതം എന്താ? അവസാനം എഴുന്നേൽക്കുന്ന സ്വർഗത്തിൽ കടന്നു പോകാൻ വേണ്ടി കൂടിയാണ് ജീവിക്കുന്നത്. അതിനാണ് പ്രകാശം സ്നേഹിക്കാൻ പറയുക. അതുകൊണ്ട് കർത്താവ് വീണ്ടും പറയുന്നുണ്ട് വചനം, Luke 10:20, എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ, നിങ്ങൾ ഈശോയെ സ്നേഹിച്ച് ഈശോയെ നാമം വിളിച്ച് അന്ധകാരത്തെക്കാൾ ഉപരിയായി ഈശോയെ നിങ്ങളുടെ കൂടെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ പേരുകൾ, വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇങ്ങനെ പറയുന്നുണ്ട്, ഹൊസ്യ ആകാശത്തെ നോക്കിയിട്ട് പറയുകയാണ്. അപ്പോൾ അവിടെ ടി ഇല്ലേ, ടി ഇംഗ്ലീഷ് ആൽഫബറ്റ് ടി, അതുപോലെ ഒരു നക്ഷത്രത്തെ കണ്ടു. തെരേസയുടെ ആദ്യത്തെ അക്ഷരം എന്താ? ഏ ടി. അപ്പോൾ പറയുകയാണ്, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവിന് ഇന്നാകുന്ന പ്രകാശം സ്വീകരിച്ചിങ്ങനെ പോകുമ്പോൾ, ഇതാ ഈ ഏലിയാമ്മ മുകളിൽ അതുപോലെ നക്ഷത്രം കാണും. ഹല്ലേലൂയ. സാംസൺ, യെസ്, കാണുമെന്നറിയത്തി, ഇതുവരെയും കണ്ടിട്ടില്ല, പ്രകാശം ശരിക്കും വന്നിട്ടില്ലായിരിക്കും. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവ ആരാധന. അതിനെ പരിപൂർണതയിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ കാണും, യെസ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ അദൃശം സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ ഈ ലോകത്തെ വെച്ച് അനുഭവിച്ചറിഞ്ഞിട്ട് ഇവിടുന്ന് പോവുകയുള്ളൂ, വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ. ഹല്ലേലൂയ. അന്ധകാരത്തിലേക്ക് ഉപരിയായി പ്രകാശം നിങ്ങൾ വരും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നിങ്ങൾ വരുമ്പോൾ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പിശാച് നിങ്ങളെ തകർന്ന് കടബാധിത മാറി, രോഗം മാറി, അതൊക്കെ ഒരു ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ, അതിനേക്കാൾ ഉപരിയായി നീ ഈശോയെ സ്നേഹിക്കണം, അപ്പോൾ നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്വർഗത്തിൽ എഴുതപ്പെടുമ്പോൾ അന്ധകാരത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. കൊളോസോസിലെ ലേഖനത്തിൽ 2:15-18 വരെയുള്ള തിരിലേക്ക് നിങ്ങൾ, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി, അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് പരസ്യമായി അവഹേളന പാത്രമാക്കി, ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിലും ആരും നിങ്ങളെ അതുപോലെ ഉത്സവങ്ങളുടെയും അമാവാസികളുടെയും സാപത്തിൻ്റെയും ആചരണത്തിൽ ഇവയെല്ലാം വരാനിരിക്കുന്നവൻ്റെ യാഥാർത്ഥ്യമാകട്ടെ. ക്രിസ്തുവും മായാദർശനങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് കപടവനീയത്തിലും ഭോഗാലസമായ മനസ്സോടുകൂടെ വ്യർത്ഥമായി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വ്യർത്ഥമായി അഹങ്കരിക്കരുത്. ഇന്ന് നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, മനസ്സിൻ്റെയും നീങ്ങിയ അധികാരങ്ങളും ആധിപത്യങ്ങളും എല്ലാത്തിനും തകർക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എല്ലാ അധികാരവും കർത്താവിൻ്റെതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇത്രേ ഉള്ളൂ, നിങ്ങൾ
യേശു ക്രിസ്തുവിനെ മറ്റെന്തിനേക്കാൾ ഉപരിയായി അവൻ ലോകത്തിലുണ്ട്. അതുപോലെ തന്നെ അന്ധകാരമുണ്ട്, സാത്താനുമുണ്ട്. അന്ധകാരമുണ്ട്, പ്രകാശമുണ്ട്. പക്ഷേ ഇന്നത്തെ വചനമനുസരിച്ച് പൗലോസിലായും അതുപോലെ ഈശോയ്ക്ക് പറയുന്ന വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ ഈ വെളിച്ചത്തെ സ്വീകരിച്ചില്ല, അവൻ അന്ധകാരത്തെയാണ് സ്വീകരിക്കുന്നത്. പക്ഷെ നിങ്ങളങ്ങനെ ആകരുത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ അന്ധകാരത്തെ സ്വീകരിക്കരുത്. നിങ്ങൾ ആരെ സ്വീകരിക്കണം? യേശുവിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. നോക്ക്, നിങ്ങൾക്ക് ഒരു ദീപമായി രക്ഷയായി കർത്താവല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പുൽക്കൂടിൽ പിറന്ന കർത്താവ് ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് കടന്നു വന്ന ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ ഫസ്റ്റ് വെള്ളിയാഴ്ച. നല്ല കുമ്പസാരിച്ച് നല്ല കൃപകി നിൽക്കുന്നവരാണ്. നിങ്ങളിപ്പോൾ ചങ്കി കൈവച്ച് നോക്കണം, എൻ്റെ ഉള്ളിൽ യേശു ക്രിസ്തു ഉണ്ടോ? അതോ അന്ധകാരത്തിന് പ്രവൃത്തിയാണോ മദ്യപാനം? അതായത് 25 ദിവസം നോമ്പ് നോക്കിയിട്ട് 25-ാം ദിവസം തലയും കുത്തി പറഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ കാര്യം? പ്രകാശം എവിടെ ഇരിക്കുമോ? ഹല്ലേലൂയ. 25 ദിവസം വ്യഭിചാരം ചെയ്യാതെ 25-ാം ദിവസം എന്ത് ചെയ്ത് നോമ്പ് വിടൽ വ്യഭിചാരശാലയാണെങ്കിൽ പ്രകാശത്തെക്കാൾ ഉപരിയായി നീ അന്ധകാരത്തെ 25 ദിവസം നീ പ്രാർത്ഥനയും നോമ്പും ഉപവാസവും എല്ലാം കാഴ്ചവെച്ചിട്ട് 25 ദിവസം കഴിഞ്ഞ് അത് ഇരട്ടിയായിട്ട് നീ തിന്മ ചെയ്യുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ഉള്ളിൽ യേശു ക്രിസ്തുവില്ല, യേശു ക്രിസ്തുവാകുന്ന പ്രകാശം അസ്തമിച്ചു പോയി. അത് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇതുപോലെ ഞാൻ പറഞ്ഞത് കുറേ ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന നമുക്കറിയാം. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും കേൾക്കാൻ പറ്റും അല്ലേ. ഇന്ന് അന്ധകാരം ലോകത്തിലേക്ക് വരുന്നത് കൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ എന്തെല്ലാം പ്രവൃത്തികളാണെന്ന് നോക്കി. മനുഷ്യനിന്ന് ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ല. നോട്ട് നിരോധനം വന്നു, അതുകൊണ്ട് മനുഷ്യൻ നട്ടം തിരിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് GST വന്നു, ഒരു രക്ഷയില്ല. ഇപ്പോൾ ഇതാ പൗരത്വ ബില്ല് വന്നു, അതിന് സമരം, അടിയും ബഹളം, പിന്നെ എന്താ മൊത്തം സാമ്പത്തികമായിട്ട് പല വിധത്തിൽ മനുഷ്യന് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മനുഷ്യൻ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള മ്ലേച്ഛ പ്രവർത്തികൾ, എത്രമാത്രം അശുദ്ധിയുടെ മേഖലകളാണ് ഇന്ന് ലോകത്തിൽ വന്നിരിക്കുന്നത്. ലോക അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളിൽ ലോകത്തിൽ പൈശാചികത, പൈശാചികത സാത്താൻ്റെ പ്രവൃത്തിയാണ് ലോകത്തിൽ അല്ലേ. എന്ത് ചെയ്തു കല്യാണം കഴിച്ച് കഴിഞ്ഞവരും കല്യാണം കഴിക്കാനുള്ളവരും എല്ലാം വിവാഹത്തിന് മുമ്പും അവിഹിത ബന്ധവും വേഴ്ചകളും പല വിധത്തിൽ പാപങ്ങളും ബ്ലൂപിലിയും അത് ഇത് എന്തൊക്കെയാ ലോകത്തിൽ ഇന്ന് മനുഷ്യൻ അന്ധകാരത്തിൽ അന്ധകാരത്രമാത്രം കുമിഞ്ഞുകൂടിയിരിക്കുക. അതുപോലെ സ്വാർത്ഥത, സ്വന്തം കാര്യത്തിന് വേണ്ടി പലിശ മേടിച്ച് പലിശയും പലിശയുടെ പലിശയും അതിന് കൂട്ടു പലിശയും വാങ്ങിച്ചിട്ട് വീണ്ടും മുതലിന് വേണ്ടി മറ്റുള്ളവരുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന ഒരു ജനസമൂഹം നമ്മുടെ മധ്യത്തിലുണ്ട്. പലിശ കയറി മൂത്ത് ആത്മഹത്യ ചെയ്തവർ അനേകർ ഇന്ന് ആത്മഹത്യ ചെയ്ത് ഈ ലോകത്തിൽ കർത്താവ് അനുവദിച്ച് കൊടുത്ത ആയുസ് എത്തിക്കാതെ ജീവൻ ഉപേക്ഷിച്ച് ലോകത്തിന് വിട്ടുപോയവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങൾക്കറിയാവുന്നവരുണ്ട്. കാരണം എന്താ? മനുഷ്യൻ ചിന്തിക്കുകയാണ് പണമാണ് ഏറ്റവും വലുത്. അവൻ ദൈവത്തെക്കാളുപരിയായി പണത്തെ സ്നേഹിച്ചു. അവൻ ദൈവത്തെക്കാളുപരിയായി ജഡത്തെ സ്നേഹിച്ചു. ജഡം, ജഡികാസക്തികളെ സ്നേഹിച്ചു. അവന് ദൈവത്തിൻ്റെ പ്രകാശം കാണാൻ പറ്റിയില്ല. അന്ധകാരത്തെ സ്നേഹിക്കുന്നൊരു ജനം, അന്ധകാരത്തെ സ്നേഹിക്കുന്നൊരു ജനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന്മാർ മുഴുവൻ പഴയ നിയമത്തിൽ അനേക പ്രവാചകന്മാർ ലോകത്തിലേക്ക് വന്നിട്ട് അവരെല്ലാം ശാസിക്കുകയാണ്. ശാസനയാണ്, അന്ധകാരം തപ്പിക്കുന്ന ജനമേ നീ തിരിച്ചു വാ. തിരിച്ചു വരാതെ ജനം വീണ്ടും പാപത്തിൽ മുഴുകുന്നു കണ്ടിട്ട് ചില പ്രവാചകന്മാർ കരയുകയാണ്. ജർമ്മിയ പ്രവാചകൻ നിന്ന് കരയുന്നുണ്ട്, ഞാൻ എന്തിനു വേണ്ടി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഞാൻ എന്തിനു ജനിച്ചത്? ഈ മിളച്ചത കാണാനോ? എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ എന്നൊക്കെ പറയാം. കാരണം അത്രമാത്രം മ്ലേച്ഛതയിൽ ജീവിക്കുകയാണ്. നിങ്ങൾ തിരിച്ചു വാ. സ്നേഹവചനം ഈശോയ്ക്ക് മുമ്പ് വന്നിട്ട് പറയാണ്, ഇതാ നിങ്ങൾ തിരിച്ചു വാ. വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ എന്താ ആ വെളിച്ചത്തെ സ്വീകരിക്കാൻ തയ്യാറാകുക. അന്ധകാരത്തിന് പരിവർത്തനം ഉപേക്ഷിക്ക്. നിങ്ങളുടെ വൃക്ഷത്തിൻ്റെ പേരിന് കോടാലി വെച്ച് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ജനം തിരിഞ്ഞോ? തിരിഞ്ഞില്ല. അപ്പം തന്നെ അവിടുത്തെ ഹെറോസ് രാജാവ് സഹോദരൻ്റെ ഭാര്യയെ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്.
അവിടെ പ്രകാശത്തെ കണ്ടിട്ട് പ്രകാശത്തെക്കാൾ ഉപരിയായി അന്ധകാരത്തെ സ്നേഹിച്ച ജനം ഭരണാധിപന്മാർ താഴ്ത്തേക്ക്, ഭരണാധിപന്മാരോട് താഴ്ത്തേക്ക്, മനുഷ്യന് സന്തോഷം സമാധാനം. ഇപ്പോൾ നോക്ക്, കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിട്ടുണ്ട്, കാര്യം കുറേ പേര് അടിച്ചൊതുക്കി ഇവിടുന്ന് പാച്ച ഓടിച്ച് എന്തെങ്കിലും ആട്ടെ, പൗരത്വം എന്തെങ്കിലും അത്, അല്ലെങ്കിൽ ഇത് അത്, കുറേ പേരുടെ മേൽ വലിയ ഭാരം നുഖം എടുത്ത് നിങ്ങളുടെ കഴുത്തിലേക്ക് വെച്ചിട്ട് ഞാൻ ഭരണകർത്താവാന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യം, വലിയ നുഖം കഴുത്തി വെച്ചിട്ട് നേക്ക് മുകളിൽ മുഖത്തേക്ക് മുകളിലേക്ക് നോക്കാനോ ഇടത്തോട്ട് വലത്തോട്ട് തിരിയാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളെ ബന്ധിച്ചിട്ടിട്ട് എന്താ കാര്യം? ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുഖത്തെ എല്ലാം, എന്തെല്ലാം മുഖം നിങ്ങളുടെ ലോകത്തിൽ നിങ്ങളുടെ മേൽ വെച്ചാലും ഈ മുഖത്തെ ഒട്ടിക്കാൻ, നിങ്ങളുടെ കഴുത്തിലെ കെട്ട് പൊട്ടിക്കാൻ കർത്താവിന് കഴിയും. ജറമിയ 38 വചനം, ജറമിയ 38 സൈന്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ അവരെ കഴുത്തിലെ മുഖം തകർക്കും, വിദേശികൾ അവരെ അടിമകളാക്കുകയില്ല എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ അന്ധകാരത്തെക്കാൾ ഉപരിയായി യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ സൈന്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു, അവരെ കഴുത്തിലെ മുഖം ഞാൻ, മുഖം ഞാൻ, നിങ്ങളുടെ കെട്ടുകൾ, ഇപ്പോൾ നിങ്ങളുടെ കടബാധിതയുടെയും രോഗത്തിൻ്റെയും ചങ്ങലകളും കെട്ടുകളും പൊട്ടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്രിയ പ്രവാചന പുസ്തകം 9:8, സക്രിയ 9:8, ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഭവനത്തിന് ചുറ്റും ഒരു മർദ്ദകനും എൻ്റെ കണ്ണ്, അന്ധകാരത്തെക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ ആരുടെ കണ്ണുണ്ട്? ഒരു മർദ്ദകന് നിന്നെ, ഒരാൾക്ക് നിന്നെ കർത്താവ് വിട്ടുകൊടുക്കുകയില്ല, ഒരു പിശാച് നിന്റെ കുടുംബത്തിൽ വന്ന് കയറിയിരിക്കുകയില്ല. കാരണം കർത്താവിൻ്റെ കണ്ണ് ഇന്ന് നിങ്ങൾ തകർച്ചയിലാണ്, രോഗത്തിലാണ്, പീഡയിലാണ്, സങ്കടത്തിലാണ് എങ്കിൽ നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ കണ്ണ് ഇല്ല. കർത്താവിന് കണ്ണുണ്ടെങ്കിൽ ഒരു പരാജയ ശക്തിക്ക് നിങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഹല്ലേലൂയ. ആർക്കും കയറി ഇറങ്ങി നശിപ്പിക്കുവാൻ അനുവദിക്കുകയില്ല ആരും. അതുകൊണ്ട് എന്താ പരീക്ഷ എഴുതിയിട്ട് ഞാൻ തോക്കോ തോക്കുന്ന ആവശ്യമില്ല. കാരണം എന്താ, കർത്താവാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. പിന്നെ പരീക്ഷയ്ക്ക് തോക്കോ ഇല്ല. ഹല്ലേലൂയ. ജോലിക്ക് അപേക്ഷിക്കും, ജോലി കിട്ടാതിരിക്കും, ജോലി കിട്ടും. ഹല്ലേലൂയ. ജോലിക്ക് അപേക്ഷിക്കുന്നവർ ജോലി കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ നിങ്ങളുടെ കഴുത്തിലെയും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സകല കെട്ടുകൾ വഴിക്കാൻ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ദൈവത്തിനല്ലാതെ മറ്റാർക്കും പറ്റില്ല. പറഞ്ഞേ വലത് കരമീർത്തി. ഹല്ലേലൂയ. ചെറുമീർത്തി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവ് നിന്റെ പേരുള്ള സകല അന്ധകാരത്തെയും നീക്കിക്കളയും. നീ ദൈവത്തെ സ്നേഹിക്കണം, സ്വീകരിക്കണം. അത് ഒരു ക്രിസ്മസ് ആഘോഷം കൊണ്ടോ ഒരു ഈസ്റ്റർ ആഘോഷം കൊണ്ടോ അവസാനിക്കുന്നതല്ല, അല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞ് ആഹ്ലാദിക്കാനുള്ളതല്ല. എന്നും നിന്റെ കുടുംബത്തിൽ കർത്താവിൻ്റെ കണ്ണുണ്ടാകണമെങ്കിൽ നീ അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ ഉപേക്ഷിച്ച് പകലിൻ്റെ പ്രവർത്തികൾ ചെയ്യുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അന്ധകാരത്തിൻ്റെ പ്രവർത്തികളെ നമുക്ക് ഉപേക്ഷിക്കാം, പകലിൻ്റെ പ്രവർത്തി ചെയ്യാം. ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത്, ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത്. രാത്രിയിലാണ് അശുദ്ധിയുടെ പ്രവർത്തികൾ ചെയ്യുന്നത്, അതല്ല ക്രിസ്തുവിൻ്റെ പ്രവൃത്തി. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ്റെ പ്രവൃത്തി അതല്ല. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ യേശുവിൻ്റെ പ്രവൃത്തി ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമേർത്തി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരും ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നിരിക്കുമെന്ന് ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എൻ്റെ ഉള്ളിൽ യേശു ക്രിസ്തു ഉണ്ടോ? എൻ്റെ കുടുംബത്തിൽ യേശു ക്രിസ്തു ഉണ്ടോ? അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കണ്ണ് നിങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ. സകല പിശാചുകൾ നിങ്ങളുടെ കാൽക്കീഴിൽ കിടക്കും, സകല അന്ധകാരങ്ങൾ നിങ്ങളുടെ കാൽക്കീഴിൽ ചവിട്ടിയരയ്ക്കാനുള്ള അഭിഷേകം ആര് നൽകും? ആര് നൽകും? യേശു നൽകും. ഹല്ലേലൂയ.